ഗ്രേഡിൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ചാപ്റ്ററിൻ്റെ പേരാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഓക്കെ അപ്പോൾ എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ മോഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ മോഷൻ എന്താണെന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് മോഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യാം ഈ ടെക്സ്റ്റ് കിടക്കുന്ന കാര്യത്തിലോട്ട് വരുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് ഈ പറയുന്ന ടെക്സ്റ്റിലെ എക്സാമ്പിളൊക്കെ നോക്കി പോകുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാം എന്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നുള്ളതൊന്ന് വിശദീകരിച്ച് തരാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ടെക്സ്റ്റിലോട്ട് വരാം ഓക്കെ അപ്പോൾ നോക്കി ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് മോഷൻ എന്നാണ് ഓക്കെ എന്താണ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ഓക്കെ ആ ഒബ്ജക്ടിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഓക്കെ ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുകയാണ് മൂവ് ചെയ്യുകയാണെന്നല്ലേ അപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് വേണം ആദ്യം ഒരു ഒബ്ജക്റ്റ് വേണം രണ്ടാമതായിട്ട് ആ ഒബ്ജക്റ്റ് ഒരു സറൗണ്ടിങ്ങിൻ്റെ മുമ്പിലായിരിക്കണം നിൽക്കേണ്ടത് അല്ലേ അതിന് പുറകിൽ ഒരു റെഫറൻസിൻ്റെ ഒരു സ്ഥലം വേണം അല്ലെങ്കിൽ നമ്മൾ സമയം സമയമെടുക്കുക അല്ലേ ടൈം അപ്പോൾ ചുറ്റും കാണുന്ന സറൗണ്ടിങ്ങിനനുസരിച്ചോ അല്ലെങ്കിൽ സമയത്തിനനുസരിച്ചോ ഒരു ഒബ്ജക്ടിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെന്തു പറയും മോഷൻ എന്ന് പറയും എന്ത് പറയും മോഷൻ അഥവാ മൂവ്മെൻ്റ് എന്ന് പറയും ഈ കാര്യം ആണല്ലോ അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ നമുക്കതൊന്ന് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസാണ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് ഒന്ന് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതും മറ്റൊന്ന് ഡിസ്പ്ലേസ്മെൻ്റ് അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇവരോട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ നിൽക്കുക ഓക്കെ എന്ത് ചെയ്യുകയാണ് ഒരു ഒബ്ജെക്ട് ഇങ്ങനെ നിൽക്കുക ഈ ഒബ്ജെക്ട് നമ്മൾ നോയിക്കൊണ്ട് നിൽക്കും ഞാനിപ്പോൾ ഇതൊരു ഇപ്പോൾ ഞാനിപ്പോൾ ഇതാണ് നിങ്ങളെന്ന് വിചാരിക്കുക ഓക്കെ ഇതാണ് നിങ്ങൾ യു ഇത് നിങ്ങളുടെ ഫ്രണ്ടാണ് ഈ നിൽക്കുന്നത് ഫ്രണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിനെ ദൂരെ നിന്ന് ബസ് സ്റ്റോപ്പിലാണ് ഫ്രണ്ട് നിൽക്കുന്നതെന്ന് വിചാരിക്കുക ഇവിടെ നിൽക്കുകയാണ് ഫ്രണ്ട് ഇപ്പോൾ നിൽക്കുന്നത് ആ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ആയിരിക്കാം അല്ലേ നിങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ നിങ്ങൾ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കണ്ടു ഈ പറയുന്ന ഫ്രണ്ട് ഒരു അല്പസമയം നോക്കിയോ നമ്മൾ ഇന്നപ്പോഴത്തേക്ക് ഇവിടെ നടന്ന് 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 ഒരു പത്ത് മീറ്റർ ദൂരം നടന്ന് തൊട്ടടുത്തുള്ളൊരു പോയിന്റിലെത്തി അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ഫ്രണ്ട് എന്ത് ചെയ്തു മോഷൻ ചെയ്തു അല്ലെ എന്ത് ചെയ്തു മൂവ് ചെയ്തു അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി കാരണം ഒബ്ജെക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു അല്ലെ ആദ്യം നിന്ന പൊസിഷൻ ഇതാണ് ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ ഇതാണ് മാത്രമല്ല എങ്ങനെയാണ് ഈ ഒബ്ജെക്റ്റ് അല്ലെങ്കിൽ ഈ ഫ്രണ്ട് ഒന്നാമത്തെ പോയിന്റിൽ നിന്നും രണ്ടാമത്തെ പോയിന്റിലേക്ക് നടന്നു പോയി അല്ലെങ്കിൽ ആ പോയ ദൂരം നിങ്ങൾ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആ ദൂരം എന്ന് പറയുന്നത് പത്ത് മീറ്റർ ആണ് ഓക്കെ ഇനി ഇതേ ഫ്രണ്ട് ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക ഓക്കെ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുക നിങ്ങൾ ഇപ്പോൾ ഫ്രണ്ടിനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല ഓക്കെ ഇപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാമല്ല നോക്കിക്കൊണ്ടിരിക്കുകയല്ല നിങ്ങൾ ഇപ്പോൾ നോ ആദ്യം നോക്കിയപ്പോൾ ഫ്രണ്ട് ഇവിടെ നിൽക്കുകയാണെന്ന് നിങ്ങൾ വേറെ എങ്ങോട്ടോ തിരിഞ്ഞു വന്ന് വേറെ എന്തോ വായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഫ്രണ്ട് എവിടെ നിൽക്കുകയാണ് ഇത് ഈ ഒരു പോയിന്റിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടു ഇതാണ് രണ്ടാമത്തെ പോയിന്റ് അപ്പോൾ നിങ്ങൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഒബ്ജക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് മൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആ ഒബ്ജക്റ്റ് നടന്നു പോയി എന്ത് കണ്ടിട്ടില്ല പാത്ത് നിങ്ങൾ കണ്ടിട്ടില്ല അല്ല ഏത് വഴി കൂടിയാൽ പോയേ നിങ്ങൾ കണ്ടില്ല പക്ഷേ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ആദ്യം നിന്ന പൊസിഷനിൽ നിന്നും ഇപ്പോൾ നിന്ന പൊസിഷനിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ്ട് അറിയാം ദൈ ദൂരമെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു പതിനഞ്ച് മീറ്റർ ഉണ്ടോ നിങ്ങൾക്ക് അറിയാം ഓക്കെ ഇവിടെ രണ്ട് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ സിറ്റുവേഷനിൽ ഒബ്ജക്റ്റ് നിന്ന് ഒബ്ജക്റ്റ് സഞ്ചരിച്ച വഴി നമ്മൾ വ്യക്തമായിട്ട് കണ്ടു ആ ഒബ്ജെക്ട് ഇപ്പോൾ എവിടെയാണെന്നുള്ളത് കണ്ടു രണ്ടാമത്തെ കേസിൽ എന്താണ് നിങ്ങൾ കണ്ടത് ഒബ്ജക്റ്റ് ആദ്യം നിന്ന പൊസിഷനും കണ്ടു അവസാനം നിന്ന പൊസിഷനും കണ്ടു സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷേ നിങ്ങൾക്ക് ആകെ അറിയാം എന്താണ് പൊസിഷൻ മാറിയിട്ടുണ്ട് ഇതാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നോക്കി ഒന്നാമത്തെ കേസിൽ ഒരു ഒബ്ജക്റ്റ് യഥാർത്ഥത്തിൽ എത്ര ദൂരം സഞ്ചരിച്ചു പോയി നമുക്ക് വ്യക്തമായിട്ട് കണ്ടു നമുക്ക് മനസ്സിലായി അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ആക്ച്വലി ട്രാവൽ ചെയ്ത ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് വിളിക്കുന്നത് എന്ത് വിളിക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് വിളിക്കുന്നു നേരെ മറിച്ച് ഒരു ഒബ്ജക്റ്റ് ആദ്യം നിന്ന പൊസിഷനും അവസാനം നിന്ന പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് മാത്രമേ നമുക്കറിയാവൂ എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിസ് പ്ലേസ് മെൻറ്റ് എന്ന് വിളിക്കുന്നത് എന്ത് വിളിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് അപ്പോൾ പറയാം എന്താ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം ദ പാത്ത് ട്രാവൽഡ് ബൈ എൻ ഒബ്ജെക്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലേ ആക്ച്വൽ പാത്ത് ട്രാവൽഡ് എന്നാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫൈനൽ പൊസിഷൻ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ അല്ലെ തിരിച്ചും പറയാം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ത് ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അതേപ്പഴും ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കുമല്ലോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ വേണം കേട്ടോ അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എത്ര ദൂരം സഞ്ചരിച്ചു അതിപ്പോൾ നേരെ സഞ്ചരിക്കാം ഇല്ലെങ്കിൽ വളഞ്ഞു തിരിഞ്ഞ് വളഞ്ഞു തിരിഞ്ഞ് അപ്പുറത്തൂടെ കറങ്ങി തിരിഞ്ഞ് വന്ന് സഞ്ചരിക്കാം എങ്ങനെ ആയിക്കോട്ടെ ആ ഒബ്ജക്റ്റ് കറക്റ്റായി എത്ര ദൂരം സഞ്ചരിച്ചു എന്നത് ഡിസ്റ്റൻസ് ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോൾ പ്രശ്നം എന്താണ് ആ ഒബ്ജക്റ്റ് ചിലപ്പോൾ നേരെ പോയി കാണും ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും വളഞ്ഞു തിരിഞ്ഞ് വളഞ്ഞു തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞൊക്കെ ആയിരിക്കും ഇവിടെ എത്തിയത് പക്ഷേ നമുക്കത് അറിയേണ്ട കാര്യമില്ല നമ്മൾ നോക്കുമ്പോൾ ആദ്യം നിന്ന പൊസിഷനും അവസാനം നിന്ന പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ അത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാൽ കറക്റ്റ് സഞ്ചരിച്ച ദൂരം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വരച്ച ലൈൻ നമുക്ക് നോക്കാം ഓക്കെ ഈ ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് 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 ഇവിടെ എത്തി സോ നമുക്ക് സപ്പോസ് നമുക്ക് ആ ദൂരം എന്ന് പറയുന്നത് ഇരുപത് എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഡിസ്റ്റൻസ് ട്രാവൽ എത്രയാണ് അത് പത്ത് മീറ്ററാണ് എന്നാൽ രണ്ടാമത് പറഞ്ഞ ഡിസ്റ്റൻസ് ട്രാവൽ എത്രയാണ് അത് ഇരുപത് മീറ്റർ ആയിട്ട് കൂടും പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് കാര്യത്തിൽ അങ്ങനെയല്ല ആദ്യം സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് ഇത് പതിനഞ്ച് മീറ്ററാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഈ ഒബ്ജക്ട് കറങ്ങി തിരിഞ്ഞ് വേറെ കുറേ സ്ഥലത്തോട്ട് കറങ്ങി വന്നു നമുക്കത് അറിയേണ്ട കാര്യമില്ല അങ്ങനെ ഇപ്പോൾ വന്ന ദൂരം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് മീറ്റർ ആയിക്കോട്ടെ നമുക്ക് വിഷയമല്ല ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും എത്ര തന്നെയാണ് അത് പതിനഞ്ച് തന്നെയാണ് ഓക്കെ അപ്പോൾ ആ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളുടെ വ്യത്യാസം മനസ്സിലായോ ഇനി ഇത് രണ്ടും നമ്മൾ അളക്കുന്നത് എന്ത് തന്നെയാണ് ഒരേ യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്റ്റൻസിനെയും ഡിസ്പ്ലേസ്മെൻറ്റിനെയും അളക്കുന്നത് അപ്പോൾ ഡിസ്റ്റൻസ് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണോ എന്ന് വിശ്വസിക്കുന്നു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് സഞ്ചരിച്ച ദൂരവും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ സഞ്ചരിച്ച ദൂരമെന്നല്ല ആദ്യം ഇരുന്ന പൊസിഷനും അവസാനം ഇരുന്ന പൊസിഷനും തമ്മിലുള്ള വ്യത്യാസമാണ് വ്യത്യാസമാണെന്താ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എന്താണെന്നൊന്ന് നോക്കിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് വരാം അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്ട് അത് അളക്കുന്ന യൂണിറ്റ് മീറ്ററാണ് അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് എന്താണ് സ്കെയിലാർ എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഇപ്പം നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി സ്പെല്ലിങ് ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് മാറ്റിക്കൊള്ളണം എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇറ്റ് ഈസ് ദ സ്ട്രെയ്റ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഓക്കെ സിംബൽ എന്ന് പറയുന്നത് എസ് ആണ് അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എന്താണ് എഴുതുന്നത് എസ് എന്ന സിംബൽ വെച്ചിട്ടാണ് എഴുതുന്നത് അതിൻ്റെ യൂണിറ്റ് എന്ത് തന്നെയാണ് മീറ്റർ തന്നെയാണ് ഓക്കെ അപ്പോൾ എന്താണ് യൂണിറ്റ് മീറ്റർ തന്നെയാണ് ഇനിയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ് ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് എന്ത് ക്വാണ്ടിറ്റിയാണ് വെക്ടർ ക്വാണ്ടിറ്റിയാണ് അപ്പോൾ ക്വാണ്ടിറ്റികൾ രണ്ട് ടൈപ്പ് ആണുള്ളത് ഓക്കെ രണ്ട് തരം ക്വാണ്ടിറ്റിയാണ് ഉള്ളത് ഏതൊക്കെയാണ് ഒന്ന് വെക്ടർ ക്വാണ്ടിറ്റി മറ്റൊന്ന് സ്കെയിലാർ ക്വാണ്ടിറ്റി ഓക്കെ എന്ത് ക്വാണ്ടിറ്റി സ്കെയിലാർ ക്വാണ്ടിറ്റി ഞാൻ വ്യത്യാസം പറഞ്ഞില്ല നമുക്ക് വീണ്ടും എക്സാമ്പിൾ എടുക്കാം ആദ്യം നിന്ന പൊസിഷൻ ഒന്ന് പിന്നീട് നിന്ന പൊസിഷൻ രണ്ട് അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ നിന്നും അല്ലേ നമ്മളിപ്പോൾ ദിശ പറയുകയാണെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഉണ്ട് അല്ലേ അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് നമ്മളവിടെ എന്താ പറയുന്നത് ആദ്യം നിന്ന പോയിൻറ്റും അവസാനം നിന്ന പോയിൻ്റ് തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ദൂരമാണ് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ എന്തുകൂടെ പറയണം ഏത് ദിശയിലാണത് എടുക്കുന്നതെന്ന് കൂടെ പറയണം അതായത് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഒന്നാമതെന്ന പൊസിഷനിൽ നിന്ന് ഈസ്റ്റിലോട്ട് പത്ത് മീറ്റർ മാറിയാണ് എന്ത് ഫൈനൽ പൊസിഷൻ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെന്ന് പറയണം ഇവിടുത്തെ ദിശയും കൂടെ സ്പെസിഫൈ ചെയ്യേണ്ട ക്വാണ്ടിറ്റികളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത് എന്നാൽ മറ്റേ കേസ് ആലോചിച്ചു നോക്കേ നമ്മൾ ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായിട്ട് കാണുന്നുണ്ട് അല്ലേ ഏത് ദൂരത്തിൽ കൂടി സഞ്ചരിച്ചിട്ടാണ് പോകുന്നതെന്നും സോ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ദിശ പറയേണ്ട ഒന്നുമില്ല നമുക്കറിയാം കറക്റ്റ് എത്ര ദൂരം സഞ്ചരിച്ച് പോയതെന്ന് അറിയാം അപ്പോൾ എന്താണ് അവിടെ എന്തുമാത്രം പറഞ്ഞാൽ മതി സഞ്ചരിച്ച ദൂരം മാത്രം പറഞ്ഞാൽ മതി ഏത് ദിശയിൽ നിന്നൊന്നും പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ദിശ വേണ്ടാത്ത ക്വാണ്ടിറ്റികളാണ് എന്ത് ക്വാണ്ടിറ്റി സ്കെയിലാർ ക്വാണ്ടിറ്റി അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഉദാഹരണമാണ് എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് വിളിക്കും എന്താണ് സ്കെയിലർ ക്വാണ്ടിറ്റിക്ക് ഉദാഹരണമാണ് എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയും ഇനി ഇതിന് തമ്മിലുള്ളൊരു ചെറിയ വ്യത്യാസം കൂടെ നമുക്ക് നോക്കാം ഇപ്പോൾ ഇതുപോലെ പറഞ്ഞാലേ ഓക്കെ അല്ലേ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നുള്ളത് അപ്പോൾ നോക്കി എന്താ വെക്ടറും സ്കെയിലറും വെച്ച് കഴിഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റീസ് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് ഡയറക്ഷൻ സ്പെസിഫൈഡ് വിത്ത് മാഗ്നിറ്റ്യൂഡ് അല്ലെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വേണ്ട ഓക്കെ എന്നാൽ ഇത് വേണ്ടാത്ത ക്വാണ്ടിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ക്വാണ്ടിറ്റീസ് ദാറ്റ് ഡു നോട്ട് റിക്വയർ ഡയറക്ഷൻ ആർ ആർക്കാൾഡ് സ്കെയിലാർ ക്വാണ്ടിറ്റി ഓക്കെ അപ്പോൾ അതാണ് വെക്ടറും സ്കെയിലറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓക്കെ വെക്ടറും സ്കെയിലർ ഓക്കെ ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻ്റ് തമ്മിലുള്ള വ്യത്യാസം എല്ലാം ഒരുപോലെയാണോ അവിടെയാണ് നമുക്ക് പറയാൻ പോകുന്നത് അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ആ ഒബ്ജക്റ്റ് സഞ്ചരിച്ച ദൂരം ആ ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നാൽ ഒബ്ജക്റ്റ് ആദ്യം നിന്ന പൊസിഷൻ അവസാനം നിന്ന പൊസിഷൻ ഇത് തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ദൂരമാണെന്ത് ഡിസ് പ്ലേസ് എന്ന് പറയുന്നു ഓക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ ഞാനിപ്പോ പറയാണ് ഈ രണ്ടാമത്തെ കേസിൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു ഇത് ഇങ്ങനെ സഞ്ചരിച്ച് 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 ഇവിടെ എത്തി എന്നിട്ട് തിരിച്ച് എന്ത് ചെയ്തു ഇവിടെ വന്നു ഓക്കെ ആദ്യം ഇവിടെ എത്തി ഇവിടെ എത്തി തിരിച്ചിവിടെ വന്നു അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറയുന്നത് ഞാൻ പറയുകയാണ് ഒരു മുപ്പത് മീറ്ററാണ് പക്ഷേ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്തായിരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എപ്പോഴും നോക്കിയേ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെക്കാളും എപ്പോഴും കുറവായിരിക്കും എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയും ഓക്കെ ഡിസ്റ്റൻസിനേക്കാളും എപ്പോഴും എന്തായിരിക്കും കുറവായിരിക്കും വേണമെങ്കിൽ എന്തുമാകാം ഈക്വലും ആകാം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കി രണ്ട് ഒബ്ജക്റ്റും ഇപ്പോൾ ഒന്നാമത്തെ കേസിലെ ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് സഞ്ചരിച്ചതെങ്കിൽ അവിടുത്തെ ഈ പറഞ്ഞ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻ്റും എത്ര തന്നെ ആയിരിക്കും ഒന്ന് തന്നെ ആയിരിക്കും പക്ഷേ നോർമലി സ്ട്രെയിൽ സഞ്ചരിക്കാറില്ല എന്നാലും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഒന്ന് നോക്കി വയ്ക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ഐഡിയ കിട്ടിയില്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ടെക്സ്റ്റ് ബുക്കിലോട്ട് പോകാം ഓക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യം നോക്കാം അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോവുക അപ്പോൾ അത് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക എ ചൈൽഡ് ഒരു കുട്ടിയാണ് അതായത് കുട്ടി നിൽക്കുകയാണ് എവിടെ നിൽക്കുകയാണ് ബി എന്ന പോയിന്റ് നിൽക്കുക എവിടെ നിൽക്കുകയാണ് ബി എന്ന പോയിന്റ് നിൽക്കുക സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫ്രം പോൾ ബി പാസ് സി ആൻഡ് റീച്ചസ് ഡി അപ്പോൾ എന്ത് ചെയ്തു ഒരു കുട്ടി എവിടെ നിൽക്കുകയാണ് ബി എന്ന പോയിന്റ് നിൽക്കുകയാണ് അവിടുന്ന് സഞ്ചരിച്ച് എവിടെ എത്തി സിയിലെത്തി അവിടുന്ന് സഞ്ചരിച്ച് എവിടെ എത്തി ഡിയിലെത്തി ആഫ്റ്റർ ദാറ്റ് ദ ചൈൽഡ് റിട്ടേൺസ് ഫ്രം ഡി അതിൻ്റെ റീച്ചേഴ്സ് പോൾ സി അപ്പോൾ ഡി ചെന്നിട്ട് എന്ത് ചെയ്തു ആ അവിടെ നിന്ന് തിരിച്ച് നടന്ന് എവിടെ എത്തി സിയിലെത്തി എവിടെ എത്തി സിയിലെത്തി അപ്പോൾ കുട്ടി ഇപ്പോൾ എവിടെ നിൽക്കുകയാണ് സി നിൽക്കുകയാണ് ആദ്യം നിന്ന് എവിടെയാണ് ബിയിലാണ് ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരവ് നമുക്കൊന്ന് നോക്കാം വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ചൈൽഡ് അല്ലെ കുട്ടി എത്ര ദൂരം സഞ്ചരിച്ചു ഇവിടെ തന്നിട്ടുണ്ട് രണ്ട് ബോളുകൾ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് നാൽപ്പത് മീറ്റർ ആണ് അപ്പോൾ ബിയിൽ നിന്ന് സി പോയപ്പോൾ നാൽപ്പത് മീറ്റർ സഞ്ചരിച്ചു സിയിൽ നിന്ന് ഡി പോയപ്പോൾ നാൽപ്പത് മീറ്റർ സഞ്ചരിച്ചു തിരിച്ച് ഡിന്ന് സി വന്നപ്പോൾ നാൽപ്പത് മീറ്റർ സഞ്ചരിച്ചു അപ്പോൾ മൊത്തം സഞ്ചരിച്ച ദൂരം എത്ര നാൽപ്പതേ പ്ലസ് നാൽപ്പതേ പ്ലസ് നാൽപ്പത് എത്രയാണ് നൂറ്റി ഇരുപത് മീറ്റർ ആണല്ലോ നെക്സ്റ്റ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കറണ്ട് പൊസിഷൻ സി ആൻഡ് ദ ഇനീഷ്യൽ പൊസിഷൻ ബി എപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താണ് ആദ്യം നിന്നല്ലേ കുട്ടി തിരിച്ചിപ്പോൾ വന്ന് സിയിലാണ് നിൽക്കുന്നത് ഈ സിയും ഡി ബി എന്ന് തമ്മിലുള്ള ദൂരം എത്രയാ ചോദിച്ചേക്കുന്നത് അത് നമുക്ക് എത്രയാണെന്ന് അറിയാം അത് നാൽപ്പതാന്ന് അറിയാം അത് എത്രയാണത് നാൽപ്പത് മീറ്റർ ആണ് അടുത്ത ചോദ്യം ഇഫ് ദ ചൈൽഡ് ട്രാവൽസ് ഫോർട്ടി മീറ്റർ ഫ്രം ബി വിച്ച് ആർ ദ പോസിബിൾ പൊസിഷൻസ് ഓഫ് ദ ചൈൽഡ് എന്ന് വെച്ചാൽ ഈ ബി നിൽക്കുന്ന കുട്ടി നാൽപ്പത് മീറ്റർ സഞ്ചരിച്ചാൽ ഏതൊക്കെയായിരിക്കും പോസിബിൾ പൊസിഷൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് നാൽപ്പത് മീറ്റർ കുട്ടി വലത്തോട്ട് വരെ നടന്ന് സീ തന്നെ എത്തണമെന്നുണ്ടോ ഇല്ല വേണമെങ്കിൽ എന്ത് ചെയ്യാം ദേ ഇങ്ങനെ ഇടത്തോട്ട് നടന്ന് എവിടെ എത്താം എയിലും എത്താം അപ്പോൾ വലത്തോട്ട് നടന്നാൽ സിയിലെത്തും അല്ല ഈസ്റ്റിലോട്ട് നടന്നാലും എങ്ങനെയെത്തും സിയിലെത്തും ഇടത്തോട്ട് നടന്നാൽ എവിടെ എത്തും എയിലെത്തും അപ്പോൾ എന്താണ് ഇഫ് ദ ചൈൽഡ് ട്രാവൽസ് ഫോർട്ടി മീറ്റേഴ്സ് ഫ്രം ബി വിച്ച് ആ ദ പോസിബിൾ പൊസിഷൻ ഏതൊക്കെയാണ് സി അവിടെയും എത്താം അല്ലെങ്കിൽ എന്ത് ചെയ്യാം എ എന്ന പൊസിഷനിലും എത്താം അങ്ങനെയാണെങ്കിൽ ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ദ ചൈൽഡ് ട്രാവൽ ഫോർട്ടി മീറ്റർ ടു റീച്ച് സി ഫ്രം ബി അങ്ങനെയാണെങ്കിൽ ബി ബിന്ന് സിയിലെത്താം ഏത് ഡയറക്ഷൻ നടക്കണം എങ്ങോട്ട് നടക്കണം ഈസ്റ്റിലോട്ട് നടന്നാലേ പറ്റുള്ളൂ അല്ലേ കാരണം നമുക്ക് ഡയറക്ഷൻ തന്നിട്ടുണ്ട് കണ്ടോ ഇവിടെയാണ് ഈസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ മൊത്തത്തിൽ ഇച്ചിരി കൺഫ്യൂഷനൊക്കെ അടിക്കുന്നില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഐഡിയ അറിയാമല്ലോ അത് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണമൊക്കെ തന്നേക്കുന്നത് അപ്പോൾ അതും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരുന്നാൽ മതി ഓക്കെ അപ്പോൾ കുട്ടി എന്താണ് ബിയിൽ നിന്ന് ഈസ്റ്റിലോട്ട് നടന്നാൽ എവിടെ എത്തുള്ളൂ സിയിലെത്തുള്ളൂ വെസ്റ്റിലോട്ട് നടന്നാൽ എവിടെ എത്തും എയിലും എത്തും ശരി ഇത്രയൊക്കെ പറഞ്ഞു നോക്കാം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ ദ ഡിസ്റ്റൻസ് ബിറ്റ് ബിൻ ദ ഇനീഷ്യൽ പൊസിഷൻ ബി ഓഫ് ദ ചൈൽഡ് ആൻ ദ കറണ്ട് പൊസിഷൻ സി ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ദ ചൈൽഡ് ആയിക്കോട്ടെ കുട്ടിയുടെ പൊസിഷൻ ഉണ്ടായ ചേയ്ഞ്ചാണ് ഇഫ് ദ ചൈൽഡ് ട്രാവൽസ് ഫോർട്ടി മീറ്റർ ഫ്രം ബി ഇൻ ദ ഈസ്റ്റ് വേർഡ് ഡയറക്ഷൻ ദ ചൈൽഡ് ക്യാൻ റീച്ച് സി ഹിയർ ഫോർട്ടി മീറ്റർ ഈസ്റ്റ് വേർഡ് ഫ്രം ബി ടു സി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് എന്താ പറയുന്നത് എടാ ബിയിൽ നിൽക്കുന്ന കുട്ടി വലതുവശത്തോട്ട് നാൽപ്പത് മീറ്റർ മാറി ഇപ്പോൾ എവിടെ നിൽക്കുന്നു സി നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ പൊസിഷനിലുണ്ടായ മാറ്റം അതാണ് ചേഞ്ച് ഇൻ പൊസിഷൻ എത്രയാണ് നാൽപ്പത് മീറ്റർ ആണ് ഈ നാൽപ്പത് മീറ്ററിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത് കാരണം കൊച്ചു സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണ് നമുക്കറിയാം നൂറ്റി ഇരുപതാണ് പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയേ ഉള്ളൂ നാൽപ്പതേ ഉള്ളൂ കാരണം ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു ആക്ച്വലി സഞ്ചരിച്ച ദൂരവും ഡിസ്പ്ലേസ്മെൻറ്റ് ആദ്യം അവസരം ഉണ്ടായ പൊസിഷൻ നമ്മളുടെ വ്യത്യാസവും അപ്പോൾ പറ എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ഇൻ എ ഡെഫിനറ്റ് ഡയറക്ഷൻ സിമ്പിൾ എസ് ആണ് യൂണിറ്റ് എം ആണ് കാര്യങ്ങൾ ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത് എന്ത് ക്വാണ്ടിറ്റിയാണ് ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് എന്താ വെക്ടർ ക്വാണ്ടിറ്റി അതിന് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്താലേ വെക്ടർ ക്വാണ്ടിറ്റി ആവുള്ളൂ എന്താ അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട് അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ് എന്ത് ക്വാണ്ടിറ്റിയാണ് ഡയറക്ഷൻ വേണമല്ലേ ഈസ്റ്റിലോട്ട് പോയാലേ എത്തുള്ളൂ അപ്പോൾ എന്താണ് ഡയറക്ഷൻ വേണം സോ ഇറ്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി മറ്റൊരു കണ്ടീഷൻ എടുക്കാം ഇഫ് ദ ചൈൽഡ് ട്രാവൽസ് ഫോർട്ടി മീറ്റർ ഇൻ ദ വെസ്റ്റ് ഡയറക്ഷൻ ഫ്രം ബി അപ്പോൾ എന്താണ് ഇതേ ഇവിടെ കൊച്ചു എങ്ങോട്ട് നടന്നു വെസ്റ്റ് എന്ന് വെച്ചാൽ ഇടത്തോട്ട് ബിയിൽ നിന്ന് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് ഇടത്തോട്ട് നടന്നു ചായിക്കോട്ടെ കൊച്ചു നടന്നോട്ട് നടന്നാ എന്തോ പറ്റും ദ കറണ്ട് പൊസിഷൻ ഓഫ് ദ ചൈൽഡ് ഈസ് കുട്ടി എവിടെ എത്തും കുട്ടി എയിലെത്തും ശരി ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ബി ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ ഈസ്റ്റ് ഈസ് കൺസിഡ് ആസ് പോസിറ്റീവ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ ഷുഡ് ബി കൺസിഡേഡ് ആസ് നെഗറ്റീവ് എന്ന് വെച്ചാൽ കുട്ടി നിൽക്കുന്ന ബിയിൽ വരത്തോട് നാൽപ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ സിയിലെത്തും ഇടത്തോട്ട് നാൽപ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ എയിലെത്തും അപ്പോൾ നമുക്കത് അറിയണ്ടേ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു വലത്തോട്ട് ഈസ്റ്റിലോട്ടുള്ള പൊസിഷൻ നമ്മൾ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടെടുത്താൽ വെസ്റ്റിലോട്ടുള്ള പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യണം നെഗറ്റീവായിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ആണ് അപ്പം ദിശ വേണം അല്ലേ അപ്പോൾ വലത്തോട്ടാണെങ്കിൽ നമ്മളതിന് പോസിറ്റീവ് ദിശയെന്നും എടുക്കും ഇടത്തോട്ടാണെങ്കിൽ നെഗറ്റീവ് എടുക്കും ഇനി നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ബിയിൽ നിന്ന് സീലോട്ടുള്ളതിനെ നെഗറ്റീവ് ആയിട്ട് എടുത്താൽ കുഴപ്പമൊന്നുമില്ല എന്ത് ചെയ്താൽ മതി ബി നെയിലോട്ടുള്ളതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അപ്പോൾ സിമ്പിൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ദിശ നിങ്ങൾ പോസിറ്റീവായി എടുത്താൽ അടുത്ത ദിശ എന്ത് ചെയ്യണം നെഗറ്റീവായിട്ട് എടുക്കണം ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ടേബിൾ ഒന്ന് ഓക്കെ എന്താ ഇവിടെ പറയുന്നത് സ്റ്റേജസ് ഓഫ് ദ പാത്ത് കവേർഡ് ബൈ ദ ചൈൽഡ് കുട്ടി ട്രാവൽ ചെയ്ത പാത്ത് എത്ര ദൂരം സഞ്ചരിച്ചു അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ് എത്രയാണ് ബിയിൽ നിന്നും സീയിലോട്ടാണ് കുട്ടി സഞ്ചരിച്ചത് എങ്കിൽ ഡിസ്റ്റൻസ് കവർ എത്ര നാൽപ്പത് മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റും എത്രയായിരിക്കും നാൽപ്പത് മീറ്റർ കാരണം എന്താണ് ബി ബിന്ന് സിയിലോട്ട് നാൽപ്പത് മീറ്റർ ദൂരേ ഉള്ളൂ സ്റ്റാർട്ട്സ് ഫ്രം ബി റീച്ചസ് ഡി റിട്ടേൺസ് ടു സി നമ്മൾ ആദ്യം പറഞ്ഞ കേസ് അല്ലേ ആദ്യം ബിയിൽ നിന്ന് എവിടെ പോയി ഡീലെത്തി അപ്പോൾ ഏതാനും എൺപത് മീറ്റർ കവർ ചെയ്ത ആദ്യം സി പോയി എന്നിട്ട് ഡീയിൽ എത്തുള്ളൂ എന്നിട്ട് തിരിച്ച് സിയിലോട്ട് വന്നല്ലേ അപ്പോൾ എങ്ങനെയാണ് ബി നിന്ന് കുട്ടി സിയിൽ പോയി അവിടുന്ന് ഡീല് പോയി തിരിച്ച് സിയിലോട്ട് വന്നു അപ്പം നാൽപ്പത് 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 നൂറ്റി ഇരുപത് മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയേ ഉള്ളൂ ഡിസ്പ്ലേസ്മെൻറ്റ് ആദ്യം വരുന്ന പൊസിഷനും അവസാനം വരുന്ന പൊസിഷനുമുള്ള വ്യത്യാസമാണ് അത് എത്രയേ ഉള്ളൂ നാൽപ്പത് മീറ്ററേ ഉള്ളു ശരി അടുത്ത് സ്റ്റാൻസ് ഫ്രം ബി റീച്ചസ് ഡി ബിയിൽ നിന്നുള്ള കുട്ടി എവിടെ എത്തി ഡിയിലെത്തി എത്ര ദൂരം സഞ്ചരിച്ചു എൺപത് മീറ്റർ സഞ്ചരിച്ചു ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര തന്നെയാണ് അത് എൺപത് തന്നെയാണ് ഫ്രം ബി ടു എ ബിയിൽ നിന്ന് എയിലോട്ട് പോയി ബിയിൽ നിന്ന് എയിലോട്ട് പോയി എത്ര ദൂരം സഞ്ചരിച്ചു നാൽപ്പത് മീറ്റർ സഞ്ചരിച്ചു ഞാൻ മൈനസ് കൊടുക്കൂ ഇവിടെ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല കാരണം ഡിസ്റ്റൻസ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് അവിടെ ദിശ ഒന്നും പറയേണ്ട ആവശ്യമില്ല അത് നാൽപ്പത് പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് അത് മൈനസ് നാൽപ്പത് ആണല്ലേ കാരണം എടുത്തോട്ടാണ് വരത്തോട്ടുള്ളത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് എടുത്തോട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം നെഗറ്റീവായിട്ട് എടുക്കണം അടുത്ത് സ്റ്റാർട്ട്സ് ഫ്രം ബി റീച്ചസ് എ റിട്ടേൺസ് ടു ബി ഓ മൊത്തം കൺഫ്യൂഷൻ തന്നെ അല്ലേ അപ്പോൾ എന്താണ് ബി നിൽക്കുകയാണ് കുട്ടി എങ്ങോട്ട് പോയി എയിലോട്ട് പോയി തിരിച്ച് ബിയിലോട്ട് റിട്ടേൺ ചെയ്തു അങ്ങനെ ഡിസ്റ്റൻസ് എത്ര നാൽപ്പത് അങ്ങോട്ട് പോകാൻ നാൽപ്പത് ഇങ്ങോട്ട് വരാം നാൽപ്പത് നാൽപ്പതും എൺപത് മീറ്റർ സഞ്ചരിച്ചു പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എത്രയാണ് പൂജ്യമാണ് അതെങ്ങനെ കാരണം നോക്ക് ബി നിന്ന കുട്ടി ബി തന്നെ എത്തി അപ്പോൾ സ്റ്റാർട്ടിങ് എൻഡിങ് ഒന്നല്ലേ സ്റ്റാർട്ടിങ് എൻഡിങ് ഒന്നാണെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എത്ര പൂജ്യം അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അടുത്ത ചൈൽഡ് ഫ്രം എ ടു ഡി റിട്ടേൺ ടു എ എയിൽ നിന്നും കുട്ടി ബി പോയി ബിയിൽ നിന്നും സി പോയി സീയിൽ നിന്ന് ഡീ പോയി എന്നിട്ട് എന്ത് ചെയ്തു തിരിച്ച് റിട്ടേൺ ചെയ്ത് എയിൽ വന്നു തുടങ്ങിയത് എവിടെ നിന്നാണ് ആ എയിൽ തന്നെ അങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എത്ര ഡിസ്പ്ലേസ്മെന്റ് തുടക്കം കൊടുക്കും ഒരേ പോയിന്റ് അല്ലേ അപ്പോൾ എത്ര പൂജ്യം അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് മനസ്സിലായിടാ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജെക്ട് ക്യാൻ ബി സീറോ ഓർ ഈക്വൽ ടു ഓർ ലെസ് ഡിസ്റ്റൻസ് കവേർഡ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം എന്താണ് ഈ ഡിസ്റ്റൻസ് സഞ്ചരിച്ചു എന്ന് പറയൂ അല്ലേ ഇതെപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അത് പൂജ്യം ഒന്നും ആവില്ല പക്ഷേ എന്ന് പറയുന്നത് എത്രയാകാം അത് പൂജ്യം ആവാം കാരണം ആദ്യത്തെ അവസാനത്തെ പോയിൻറ്റ് ഒന്നാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാവും പൂജ്യമാവും മാത്രമല്ല ഇത് എപ്പോഴും ഡിസ്റ്റൻസിൻ്റെ ഈക്വൽ ആകാം അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതേ ആയിരിക്കുള്ളൂ കാരണം സ്ട്രെയിറ്റ് ലൈൻ അല്ലേ അപ്പോൾ എപ്പോഴും എന്തായിരിക്കും ചെറുതായിരിക്കും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെ ഈക്വൽ ആകാം അതിനേക്കാളും ചെറുതാകാം ഇനി പൂജ്യവും ആകാം പക്ഷേ ഒരിക്കലും ഡിസ്പ്ലേസ്മെൻറ് ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാവും ഇട ഇവിടെ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നത് നോക്ക് റൈറ്റ് സിറ്റുവേഷൻ വേർ ദ ഡിസ്റ്റൻസ് കവേർഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഈക്വൽ ഞാൻ പറഞ്ഞില്ല ഈക്വൽ എന്ന് പറഞ്ഞില്ല അതെങ്ങനെയാ ചോദിച്ചേക്കുന്നത് ഇവിടെ നോക്കിയാൽ മതി രണ്ട് ഫിഗറുണ്ട് ഫസ്റ്റ് ഫിഗറിൽ പിയിൽ നിന്നും ക്യൂയിലോട്ട് പോയി ക്യൂയിൽ നിന്നും ആറിലോട്ട് വന്നു എത്ര ദൂരം സഞ്ചരിച്ചു അറുപതും നാൽപ്പതും നൂറ് മീറ്റർ സഞ്ചരിച്ചു പക്ഷേ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് ആദ്യത്തെ പോയിന്റ് അവസാനത്തെ പോയിന്റ് നമ്മുടെ എത്രയാണ് അത് എൺപതേ ഉള്ളൂ ഓക്കെ രണ്ടാമത്തെ കേസിൽ കേസിലെന്ത് ചെയ്തു ഒബ്ജെക്ട് പിയിൽ നിന്നും ക്യൂയിലോട്ട് പോയി ക്യൂയിൽ നിന്നും എസിലോട്ട് പോയി ഇവിടുത്തെ ഡിസ്റ്റൻസ് ട്രാവൽ എത്രയാണ് അത് അറുപതേ പ്ലസ് നൂറ് നാൽപ്പത് എത്രയാണ് നൂറ് മീറ്റർ ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റും എത്ര തന്നെയാണ് അതും എത്ര തന്നെ നോക്ക് ഈ പറയുന്ന എ യും പിയും ഐസ് നമ്മുടെ സ്ട്രെയിലിയും ദൂരം എത്ര അതും എത്ര തന്നെയാണ് അതും നൂറ് തന്നെയാണ് അപ്പോൾ എപ്പോഴാണ് ഈ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആവുന്നത് ഒരു ഒബ്ജക്റ്റ് സ്ട്രൈറ്റ് ലൈനിൽ സഞ്ചരിച്ചാൽ ആ സമയത്ത് മാത്രം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് എന്താകും ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ആർ ഈക്വൽ ഓൺലി വെൻ ദ ഒബ്ജക്റ്റ് ഇസ് മൂവിങ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓക്കെ ആണോ അപ്പോൾ അത് നമുക്ക് നോക്കാം ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് നമ്മളുടെ വ്യത്യാസം ഒന്ന് നോക്കാം ലെങ്ത് ഓഫ് ദ പാത്ത് ആണ് ഡിസ്റ്റൻസ് എങ്കിൽ എന്തായിരിക്കും ഡിസ്റ്റൻസ് വിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ അതിൻ്റെ ഫൈനൽ പൊസിഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആവാൻ പാടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് എന്താണ് അതെ ഇറ്റ് കെനോട്ട് ബി സീറോ കാരണം സീറോ ആണെങ്കിലൂടെ മൂവ്മെൻറ്റ് ഇല്ല എന്നാണ് ഡിസ്റ്റൻസ് ഒരു സ്കെയ്ലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ് എന്ത് ക്വാണ്ടിറ്റിയാണ് അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് ഇനി ഡിസ്റ്റൻസിന് ക്യാൻ നെവർ ബി നെഗറ്റീവ് പക്ഷെ എന്താണ് ആ ഇത് ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് നെഗറ്റീവ് ആകാം ഓക്കേ അപ്പോൾ ഇത്രയും കാര്യം ഒന്നും മനസ്സിലാക്കുക ഫൈനൽ ആയിട്ട് ഒരു എക്സാമും കൂടെ പറഞ്ഞ് ഈ ഒരു ടോപ്പിക്കൂടെ നിർത്താൻ പോവുക ഓക്കെ അപ്പോൾ ഒരു കുട്ടിയുണ്ട് കുട്ടി ഇവിടെ പഠിക്കുകയാണ് ഒമ്പത് ബി പഠിക്കുകയാണ് ക്ലാരിറ്റി കുറവുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൂടെ ബിഇ പഠിക്കുകയാണെങ്കിൽ ഒമ്പത് ബി പഠിക്കുന്ന കുട്ടി എന്ത് ചെയ്തു ഡ്യൂറിങ് ദ ഇന്റർവെൽ സ്റ്റുഡന്റ് ഫ്രം ക്ലാസ് നയൻ ബി ദ സ്റ്റാഫ് റൂം ദേ അടക്കുന്ന സ്റ്റാഫ് റൂം അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു കുട്ടി കുട്ടി നേരെ ഇവിടുന്ന് സ്റ്റാഫ് റൂമിൽ പോയി പോയിക്കോട്ടെ പ്രൊസീഡ്സ് ടു ദ സ്റ്റാച്യു ഓഫ് ദ ഫാദർ ഓഫ് ദ നേഷൻ ഇൻ ദ സ്കൂൾ ഗാർഡൻ റിട്ടേൺ ടു ദ ക്ലാസ് വയ സ്കൂൾ ഓഫീസ് അപ്പോൾ ഇവിടെ നിന്നുള്ള കുട്ടി എന്ത് ചെയ്തു ഈ എഴുപത് മീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തി ഗാന്ധിജി പ്രതിമയ്ക്ക് എത്തിയിട്ട് ഇവിടുന്ന് നേരെ കറങ്ങി എൺപത് മീറ്റർ എത്തി ഓഫീസിലെത്തിയിട്ട് അവിടുന്ന് എന്ത് ചെയ്തു തിരിച്ച് ക്ലാസ് റൂമിൽ പോയി എന്നാണ് പറയുന്നത് ഓക്കെ ദെൻ വെൻ ദ ചൈൽഡ് റീച്ച് ഇസ് ദ കോറിഡോർ ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റാഫ് റൂം ഫ്രം ക്ലാസ് നയൻ ബി വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് എന്ന് വെച്ച് എന്താണ് പറയുന്നത് കുട്ടിയുടെ ഒമ്പത് ക്ലാസ് ബിന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഡിസ്റ്റൻസ് എത്ര പൂജ്യം ഡിസ്പ്ലേസ്മെന്റ് എത്ര പൂജ്യം ആയിക്കോട്ടെ വെൻ ദ ചൈൽഡ് റീച്ചസ് ദ ഗാർഡൻ നിയർ ദ സ്റ്റാച്ചു ഓഫ് ദ ഫാദർ ഓഫ് ദ നേഷൻ ഫ്രം നയൻ ബി വയാ ദ സ്റ്റാഫ് റൂം ഓക്കെ എന്നുവെച്ചാല് കുട്ടി ഇവിടുന്ന് നേരെ കറങ്ങി എവിടെ എത്തി കാണുന്നുണ്ടോ ഇത് വരയ്ക്കുമ്പോൾ കാണാൻ തെളിഞ്ഞു കാണുന്നുണ്ടോ ഞാൻ റെഡ് കളർ ആക്കാം ഒരു സെക്കൻഡ് വെയിറ്റ് ആ അപ്പോൾ കുട്ടി എന്ത് ചെയ്യാണ് ഇവിടുന്ന് നേരെ സ്റ്റാഫ് റൂമിൽ എത്തി അവിടുന്ന് കറങ്ങി ഗാന്ധിജിയുടെ അടുത്ത് എത്തിയപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു പതിനഞ്ചും എഴുപതും മീറ്റർ സഞ്ചരിച്ചു അപ്പോൾ എത്ര എഴുപതും പത്ത് എൺപത് എൺപത്തഞ്ച് മീറ്റർ എൺപത്തഞ്ച് മീറ്റർ എന്ത് ചെയ്തു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു പക്ഷേ അവിടെ ഡിസ്പ്ലേസ്മെൻറ് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത് നോക്ക് കുട്ടി ആദ്യം നിന്നത് ക്ലാസ് റൂമിൻ്റെ മുമ്പിലല്ലേ അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൊസിഷൻ ഇപ്പം നിൽക്കുന്നത് ഗാന്ധിജി പ്രതിമയുടെ അടുത്തല്ലേ അപ്പോൾ ഇവർ തമ്മിലുള്ള സ്ട്രൈറ്റ് ലൈൻ ദൂരം എന്ന് പറയുന്നതല്ലേ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അത് എത്രയാണ് ഈ പറഞ്ഞതായി കിടക്കുന്ന സംഖ്യയാണ് കാണുന്നുണ്ടോ എത്രയാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ എനിക്ക് വ്യക്തമായിട്ട് കണ്ടുവിടുക അറുപതെന്ന് അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എത്രയാണ് എൺപത്തഞ്ച് അല്ലാതെ എത്രയാണ് അത് അറുപത് മീറ്ററാണ് നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഓക്കെ എന്താ വെച്ചാൽ റിട്ടേൺസ് ടു നയൻ ബി എന്ത് ചെയ്തു ഇവിടെ നിന്ന് തിരിച്ച് നടന്ന് എന്ത് ചെയ്തു ക്ലാസ് റൂമിലെത്തി എത്തി അപ്പോഴത്തേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും ഇവിടെ എൺപതാണെന്ന് തോന്നുന്നത് അല്ലെ എൺപതും പതിനഞ്ചും എത്രയാണ് തൊണ്ണൂറ്റഞ്ച് മീറ്റർ എന്ത് ചെയ്തു സഞ്ചരിച്ചു അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര അവിടെ ചോദ്യത്തിൽ ചെറിയ സംശയം എനിക്ക് വരുന്നുണ്ട് നമുക്ക് വെന്ത ചൈൽഡ് റിട്ടേൺസ് ടു ക്ലാസ് നയൻ ബി എവിടുന്നാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഗാന്ധിജി പ്രതിമയുടെ പ്രതിമെരടുത്തീന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവിടെയും ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും അറുപത് മീറ്റർ ആയിരിക്കും ഇനി ഇവിടെ ഒരു കണ്ടീഷനുണ്ട് തുടക്കത്തിൽ നിന്ന് അതായത് കുട്ടി സ്റ്റാഫ് റൂമിലൊക്കെ പോയിട്ട് വരുന്നതിന് മുന്നേ തൊട്ട് ഇപ്പോൾ ഉള്ള ദൂരമാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാവും പൂജ്യമാവും കാരണം ഒമ്പത് ബീന്നാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഇതവിടെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് ഗാന്ധിജി പ്രതിമയുടെ അടുത്തു നിന്ന് എന്ത് ചെയ്തു കൊച്ചു ഓഫീസിൽ കൂടെ നടന്ന് ഒമ്പത് മീൽ എത്തുമ്പോൾ എത്ര ദൂരം അത് അറുപത് മീറ്റർ ദൂരം ഓക്കെ അപ്പോൾ ഇതാണെന്താ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം ചെറിയൊരു ടോപ്പിക്കാണ് സിമ്പിളായിട്ട് തീർക്കേണ്ടതാണ് ഇവിടെ ഒരുപാട് എക്സാമ്പിളൊക്കെ തന്നു എന്ന് മൊത്തം കുളമാക്കിയിട്ടുണ്ട് നിങ്ങളെന്ത് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രം ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ മതിയാകുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്ത് വരുന്ന വെലോസിറ്റിയാണ് വെലോസിറ്റി ഞാൻ എന്ത് ചെയ്യുക അടുത്തൊരു പാർട്ടായിട്ട് ഇടാം മൊത്തം കൺഫ്യൂഷൻ ആക്കണ്ട ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ നോട്ട് വേണമെന്നുള്ള ഒരു ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി നോട്ട് കിട്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബോടെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും ഓക്കെ ശരി